കയറിപ്പോരൻ ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. സർ ആർതർ കോനൻ ഡോയലിന്റെ ഷെർലക് ഹോംസ്. രണ്ടാം ഭാഗം, ഒരു തുടർച്ച. വിചിത്രഭൂമിയിൽ വടക്കേ അമേരിക്കയിൽ പരിഷ്കാരം എത്തിനോക്കാൻ അറച്ചു നിന്ന സീറ നെവാദ തൊട്ട് നെബ്രാസ്ക വരെയും യെല്ലോസ്റ്റോൺ നദി മുതൽ കോളറാഡോ വരെയും ഉൾപ്പെട്ട ഭൂവിഭാഗം, ചിലയിടത്ത് ഹിമമലകൾ, മേഘാവൃതമായ താഴ്വരങ്ങൾ, ഗർത്തങ്ങളിലൂടെ പ്രവഹിക്കുന്ന പുഴകൾ, അവ മഞ്ഞുകാലത്ത് മഞ്ഞുപോലെ തെളിയുന്നു, വേനൽക്കാലത്ത് പൊടി കലർന്ന ചാരനിറത്തിലും. കുറേ സമതലങ്ങൾ അവിടെയുണ്ട്. ആളൊഴിഞ്ഞ ഒരു പ്രദേശം, വല്ലപ്പോഴും എത്തിച്ചേരുന്ന ചില നായാട്ടു സംഘങ്ങളൊഴികെ. അവർ പോലും സാഹസപ്പെട്ട് ശാതുല പ്രദേശങ്ങൾ കാണാനാണ് കൊതിക്കുക. ചെന്നായ്ക്കളും കഴുകന്മാരും കരടികളുമാണ് കാട്ടുപ്രദേശത്തെ വാസക്കാർ. ഗിരിശൃംഗങ്ങൾക്കിടയിലെ സമതലങ്ങളിൽ ജീവന്റെ തുടിപ്പ് എങ്ങുമേയില്ല. പിന്നെ എന്തിന് ഒരു പക്ഷിയെങ്കിലും അവിടെ ആകാശത്ത് പറക്കണം? എങ്ങും മൂകത മാത്രം. എന്നാൽ സീറോ ബ്ലാങ്കോവിൽ നിന്ന് അകലെ കാണാവുന്ന ഒരു പുളഞ്ഞ പാത മരുഭൂമി ഭേദിച്ച് നീങ്ങുന്നുണ്ട്. അവിടെ വണ്ടിച്ചക്രങ്ങൾ പതിഞ്ഞിട്ടുമുണ്ട്. അപൂർവം കാൽനടപ്പാടുകളും വെളിച്ചത്തിൽ തിളങ്ങുന്ന വസ്തുക്കൾ കണ്ട് ചെന്നടുത്താൽ കാണുന്നത് പലതരം അസ്ഥികൾ, കാളുകളുടെയും കൂട്ടത്തിൽ മനുഷ്യരുടെയും. ഒരിക്കൽ, അതായത് 1847 May 4 ഒരൊറ്റയാൻ യാത്രക്കാരൻ ഈ ഭൂവിഭാഗം നോക്കിക്കണ്ടു നിന്നു. പ്രായം 40 or 60 തോന്നിപ്പിക്കാം. എല്ലുന്തിയ മുഖം, കുഴിഞ്ഞാണ് കണ്ണ്, തവിട്ട് ചർമ്മം, നീണ്ട ചാരനിറമാർന്ന താടിരോമം, അങ്ങിങ്ങ് നരച്ചിട്ട് കണ്ണുകൾക്ക് സൂക്ഷ്മഭാവം, എല്ലുകൾ കോർത്തുകെട്ടിയതുപോലെ, കയ്യിൽ മുറുക്കി പിടിച്ച തോക്ക് ഒരു ബലത്തിനെന്നതുപോലെ ഊന്നിയിട്ടുമുണ്ട്. വസ്ത്രങ്ങൾ ചിറകുകണക്ക് അയഞ്ഞാണ്. നാവ് നീട്ടിയെടുത്ത മരണത്തിന് ഒരിറ്റു വെള്ളം നൽകാൻ കൊതിച്ചിട്ടാണ് അയാൾ. നരവിൻ്റെ കിനിവ് പോലുമില്ലാത്ത അവിടെ ആശയ്ക്ക് വകയില്ല. എങ്കിലും അന്ത്യപ്രതീക്ഷയോടെ അയാൾ കണ്ണോടിച്ചു. ഒരു പാറമേൽ തളർന്നിരുന്ന് അയാൾ പെറുപിറുത്തു. തോക്കും മുഷിഞ്ഞ ഭാണ്ഡവും ഒപ്പം ചേർത്തുവെക്കാൻ ഒരുങ്ങവേ ഭാണ്ഡം ചുരുൾ നിവർന്ന് ഒരു തേങ്ങൽ. തിളക്കമുള്ള കണ്ണുകളും പുള്ളികുത്തിയ ഇളം കൈകളും പുറത്തേക്ക് വന്നു. എന്നെ നോവിച്ചു, കൊച്ചുകുട്ടി ശബ്ദിച്ചു. ഇല്ല ഇല്ല, അയാൾ പറഞ്ഞു. ഒരഞ്ചു വയസ്സുകാരി മെല്ലെ എഴുന്നേറ്റു. ചുവപ്പുടുപ്പും ചന്തമുള്ള ചെരുപ്പും അവൾ ധരിച്ചിരുന്നു. അയാളിൽ തെളിഞ്ഞു കണ്ട പരിക്ഷീണമൊന്നും അവളെ ബാധിച്ചിട്ടില്ല. അയാൾ അവളുടെ തലമുടി ചീകുമ്പോൾ അവൾ ഒരു മുറിവ് കാട്ടി പറഞ്ഞു, ഇവിടെ ഊതിത്ത, അമ്മ എനിക്ക് ഊതിത്തരും. അമ്മ പോയി, നീയും പിറകെ ചെല്ലും, ഊതിക്കൊണ്ട് അയാൾ പറഞ്ഞു. അമ്മ എവിടെ പോയി? എന്നോട് പറഞ്ഞില്ലല്ലോ. അങ്ങനെ പതിവില്ലല്ലോ, അവൾ പറഞ്ഞു. എനിക്ക് വിശക്കുന്നു, ക്ഷമിക്കൂ. അയാൾ അവളുടെ തല ചേർത്ത് പിടിച്ചു. കയ്യിലെന്താണ്? അയാൾ ചോദിച്ചപ്പോൾ അവൾ കാണിച്ചു പളവളെ രണ്ട് അഭ്രകഷ്ണങ്ങൾ. കൊച്ചനിയൻ ബോബിന് കൊടുക്കാനാ? ഞാൻ പറയട്ടെ, അയാൾ പറഞ്ഞു. നമ്മൾ പുഴ തേടിപ്പോയത് ഓർമ്മയില്ലേ? ഉണ്ട്. പക്ഷേ നമുക്ക് ദിശ തെറ്റി, അതിനാൽ വെള്ളം കരുതിയിട്ടില്ല. തുണികൾ മാത്രമാണ് അവശേഷിച്ചിട്ടുള്ളത്. ഇനി എന്തു ചെയ്യാൻ? ആദ്യം ബേഡർ, പിന്നെ ഇന്ത്യൻ പിറ്റേ, മിസ്സസ് മക്ഗ്രിഗർ, ജോണി ഓണസ്, ഒടുവിൽ നിന്റെ അമ്മ. അമ്മയും മരിച്ചോ? അവൾ വിതുമ്പി. നീയും, ഇനി ഞാനുമുണ്ട്. ദൈവം തുണച്ചാൽ നമുക്ക് നാക്ക് നനയ്ക്കാം. നമ്മളും മരിക്കുമോ? അതുതന്നെ സംഭവിച്ചേക്കാം. അവൾ ചിരിച്ചു. എനിക്ക് അമ്മയുടെ അരികിലെത്താം. എത്തും. നിങ്ങളും വേണം നമ്മളെത്തുമ്പോൾ. കൂജയിലെ വെള്ളവുമായി അവർ സ്വർഗവാതിലിൽ കാത്തു നിൽക്കും. നല്ലവനായ നിങ്ങളെ ഞാൻ എല്ലാവർക്കും പരിചയപ്പെടുത്തും. എനിക്ക് കേക്ക് കിട്ടും. എനിക്കും കുഞ്ഞനിയനും കേക്ക് എന്ത് ഇഷ്ടമാണെന്നോ. നമ്മൾ ഉടനെ പോകുമോ? നീലാകാശത്ത് വടക്കായി 3 പുള്ളിക്കുത്തുകൾ അവർ കണ്ടു. അത് വലുതായി നീങ്ങിത്തുടങ്ങി. അവയ്ക്ക് ചിറകു മുളച്ചു. അവ അവരുടെ തലയ്ക്ക് മീതെ വട്ടമിട്ടു. ശവന്തീനി പക്ഷികൾ അവ പാറക്കൂട്ടത്തിൽ പറന്നിരുന്നു. പെൺകുട്ടിക്ക് അത് കൗതുകമായി. അവൾ കൈവീശി. ഇവിടം ദൈവം സൃഷ്ടിച്ചതാണോ? അതെ. അയാൾ പെട്ടെന്നത് തിരുത്തി. അല്ല, ഈ നാടിൻ്റെ പണി അത്രയ്ക്ക് മെച്ചമല്ല. ഇവിടെ ദൈവം സൃഷ്ടിച്ചതാകാൻ ഇടയില്ല. വെള്ളവും മരവും ഇല്ലാത്ത ഒരിടം. രാത്രിയായോ? അവൾ ചോദിച്ചു.
ആയിക്കോട്ടെ, നീണ്ട പ്രാർത്ഥന ചൊല്ലു. താഴ്വരയിലെ ആ വണ്ടിയിലിരുന്ന് ചൊല്ലിയത്. നിങ്ങളും ചൊല്ലു, നീ ചൊല്ല്, ഞാനും ചൊല്ലാം. നമുക്ക് മുട്ടുകുത്താം. കൊച്ചുകുഞ്ഞും ആ വലിയ സാഹസികനും മുട്ടുകുത്തി മനസ്സ് നൊന്തു പ്രാർത്ഥിച്ചു. പിന്നെ പാറയിൽ ചാരി അയാളിരുന്നു. അവൾ അയാളുടെ പുറത്തേക്ക് ചാഞ്ഞു. അവൾ ഉറങ്ങി. പിന്നെ അയാളും. മൂന്ന് നാളത്തെ ഉറക്കമില്ലാത്ത യാത്ര അവർക്ക് ഗാഢനിദ്ര നൽകി. ആ വിചിത്ര കാഴ്ച അങ്ങനെ അവർക്ക് കാണാനായില്ല. താഴ്വാരത്ത് ഉയർന്ന ധൂളി വേഗത്തിൽ പടർന്നു. ഏതോ ജീവിയുടെ കുതിപ്പിൽ നിന്നും ഉയർന്നതാകാം. അവർ ചാഞ്ഞുറങ്ങിയതിന് ചുവടേക്കടുക്കവേ മൂടിക്കെട്ടിയ ഭാരവണ്ടികളും കുതിരപ്പടയാളികളും പൊടിപടലത്തിനുള്ളിൽ തെളിഞ്ഞു. പിൻഭാഗം അപ്പോഴും ചക്രവാള സീമയ്ക്കരികെ തേണം. കാൽനടക്കാരുണ്ട്, സ്ത്രീകളുണ്ട്, കൈവണ്ടികളുണ്ട്. വണ്ടികളിലെ തിരശീല നീക്കി കാഴ്ച നോക്കുന്ന കുട്ടികളുമുണ്ട്. കണ്ടിട്ട് പുതിയ കുടിയേറ്റ മേഖല പരതുന്ന ഒരു സംഘത്തെപ്പോലെയുണ്ട്. ഉറങ്ങുന്നവർ ഈ ബഹളത്തെ അറിഞ്ഞേ. അശ്വാരൂഢർ കുന്നിൻ ചെരുവിൽ കുതിരകൾക്ക് കടിഞ്ഞാണിട്ടു. അവർ തമ്മിൽ എന്തോ ആലോചിച്ചു. സഹോദരങ്ങളെ, കനത്ത ചുണ്ടും പറ്റവടിച്ച മുഖവുമുള്ള ചുരുളൻ മുടിക്കാരൻ പറഞ്ഞു. സീറ ബ്ലാങ്കോവിന് വലത്തുമാറിയാണ് കിണറുകൾ. മറ്റൊരുവൻ പറഞ്ഞു, പാറയെ വെള്ളമാക്കാൻ കഴിയുന്ന അവൻ നമുക്ക് തുണയാകും. ആമീൻ. അവർ യാത്ര തുടർന്നു. പക്ഷേ ഒരുവനത് കണ്ടു. ആ പാറക്കെട്ടിലേക്ക് ചൂണ്ടി അവൻ പറഞ്ഞു, അതാ അവിടെ ഒരു ചുവപ്പ് തുണി പാറുന്നുണ്ട്. സംഘം സജ്ജരായി. റെഡ് ഇന്ത്യൻസ് എന്ന് ശബ്ദിച്ചു. ഇല്ല, നായകൻ പറഞ്ഞു. പോണികളെ പിന്നിട്ടു. ഇനി വലിയ പർവ്വതങ്ങൾക്കിടയിൽ ചുവപ്പിന്ത്യക്കാരില്ല, മറ്റു വർഗക്കാരും. സ്റ്റാഞ്ചർസൺ സഹോദര, ഞാൻ നോക്കി വരാം. ഞാനും വരാം. കുറേ പേർ ഒരുമിച്ച് ആ കുന്ന് കയറി. വളരെ സാഹസികമായി അവർ പാറകളിൽ അള്ളിപ്പിടിച്ചു. കയറിയും ഇഴഞ്ഞും മുന്നേറി. ഒടുവിൽ അവരൊക്കെ ഒരു പൊട്ടുപോലെ കണ്ടു. ആദ്യം ലക്ഷ്യത്തോടടുത്തവൻ അപകടമൊന്നുമില്ല എന്ന് കൈ ഉയർത്തി. ഒപ്പം തന്നെ അത്ഭുതം കൂറുന്ന മിഴിയോടുകൂടി നിൽക്കുകയും ചെയ്തപ്പോൾ മറ്റുള്ളവരും അവനരികിലെത്തി. ആ കാഴ്ച അവരെയും അത്ഭുതപ്പെടുത്തി. ഉരുളൻ പാറമേൽ ചാഞ്ഞ് ഉറപ്പുള്ളതും എന്നാൽ ദുർബലമെന്ന് തോന്നും വിധം നീണ്ടുമെലിഞ്ഞ് ഒരു മനുഷ്യൻ സുഖമായി ഉറങ്ങുന്നു. അയാളുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് നെടിയ സ്വർണ്ണ ഇഴകൾ പോലെ തലമുടികൾ പാറിച്ച് ഉറങ്ങുന്ന ഒരു പെൺകുട്ടി. അവളുടെ ചെഞ്ചുണ്ടുകൾക്കിടയിലെ ദന്തനിര വെളുത്ത പൂമട്ടുകൾ പോലെ. അവൾക്ക് കാലുറയും ഷൂസുമുണ്ട്. ആളനക്കം കൂടുന്നത് കണ്ട് കാത്തിരുന്ന ശവന്തീനി പക്ഷികൾ പറന്നു മറഞ്ഞു. ആ ചെറുകടി അവരെ ഉണർത്തി. ഒരു സ്വപ്നത്തിലെന്നതുപോലെ അയാൾ കണ്ടത് ചുറ്റും ആൾക്കൂട്ടം. അയാൾ കണ്ണുതിരുമ്മി. ഇതെന്തൊരു മറിമായം! കണ്ണടയ്ക്കും വരെ ഒരു മനുഷ്യജീവിയെപ്പോലും കാണാൻ കഴിയാത്തൊരിടത്ത്. വിശ്വസിക്കാൻ പ്രയാസം. അവളും കണ്ണു തുറന്ന് കൺമിഴിച്ചു. വരൂ. ചെന്നവരിലൊരുവൻ അവരെ താങ്ങി ഉയർത്തി. അപകടമല്ല, സഹായഹസ്തമാണത് എന്നവരറിയിച്ചു. ഒരാൾ കുഞ്ഞിനെ തോളിലേറ്റി. അയാളെ മറ്റുള്ളവർ സഹായിച്ചു. ഞാൻ ജോൺ ഫെറിയർ, അയാൾ പറഞ്ഞു. 21 പേരിൽ ഇവളും ഞാനും മാത്രം ബാക്കിയായി. ഇത് മകളാണോ? ഞാൻ രക്ഷിച്ചപ്പോൾ എൻ്റെ പുത്രിയായി. ഇനി ആർക്കും ഇവളെ ഞാൻ കൊടുക്കില്ല. നിങ്ങളൊക്കെ? ഞങ്ങൾ 10,000 പേരും, ഒരു യുവാവ് പറഞ്ഞു. ഹിംസിക്കപ്പെട്ട ദൈവമക്കൾ, മറോണി മാതാവിൻ്റെ അനുചരർ. അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. അറിയുക, ജോസഫ് സ്മിത്ത് പുണ്യാളൻ്റെ പാൽമിറയിൽ ഈജിപ്ഷ്യൻ ലിപികളിൽ പകർന്നു കിട്ടിയ കൽപ്പനകളെ അനുസരിക്കുന്ന ഒരു കൂട്ടം നൌ എന്ന സ്ഥലത്തെ പൈശാചികരും നിഷേധികളുമായ ആളുകളിൽ നിന്നും രക്ഷ തേടി പുറപ്പെട്ടവർ. നിങ്ങൾ മോർമണുകളാണോ? അതെ. എങ്ങോട്ടേക്കാണ് പോകുന്നത്? അത് പറയും മുമ്പ് നിങ്ങളും കുഞ്ഞും പ്രവാചകനരികിലെത്തണം. നിങ്ങളെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കും. അവർ ചെന്നു. ആബാലവൃന്ദം അവർക്ക് ചുറ്റും അത്ഭുതം കൂറി നിന്നു. അവർ 6 കുതിരകളെ പൂട്ടിയ വണ്ടിക്കരികിലെത്തി. അതിനുള്ളിൽ 30 വയസ്സ് തോന്നിക്കുന്ന ഒരു ഉന്നത ശീർഷനും ആജ്ഞാശക്തി ദ്യോതിപ്പിക്കുന്ന മുഖത്തോടും കൂടി ഒരാൾ. അദ്ദേഹം ഗ്രന്ഥപാരായണത്തിലാണ്. ആരവം കേട്ടപ്പോൾ വായന നിർത്തി. അനുയായികൾ വിവരണം നൽകിയപ്പോൾ അദ്ദേഹം അയാളെയും കുഞ്ഞിനെയും നോക്കി. നിങ്ങൾ ഞങ്ങളുടെ മതം സ്വീകരിക്കണം. എന്തെന്നാൽ ഞങ്ങളിൽ ചെന്നായ്ക്കൾ പാടില്ല. വണ്ടിയിലിരുന്ന് നായകൻ അറിയിച്ച ശേഷം ചോദിച്ചു, പോരുന്നുണ്ടോ? എന്തിനും ഒരുക്കമാണ്, ഫെറിയർ പറഞ്ഞു. സ്റ്റാഞ്ചർ സഹോദര, ഇവരെ ഒപ്പം കൂട്ടുക. ഇവരുടെ വിശപ്പും ദാഹവും അകറ്റുക. പിന്നെ നമ്മുടെ കൽപ്പനകൾ കേൾപ്പിക്കുക. സമയം വൈകി. നമുക്ക് സിയോണിലെത്തണം, നേതാവ് ഉത്തരവിട്ടു. സിയോണിലേക്ക്, സിയോണിലേക്ക്! ജനം ആരവം മുഴക്കി. വണ്ടികൾ ഇളകി. യൂട്ടാ താഴ്വര എന്ന വാഗ്ദത്ത ഭൂമിയിൽ അവർ ഒന്നാകെ മുട്ടുകുത്തി.